ഹിന്ദു മതത്തിലെ ഹിന്ദു മതം ശരിയാവട്ടെ, വിരോധമൊന്നുമില്ല. ഹിന്ദു ധർമ്മം എന്നുള്ള വാക്കാണ് സൗന്ദര്യമുള്ളത്. മതവും ആവാം, വിരോധമൊന്നുമില്ല. എന്നാലും ഹിന്ദു ധർമ്മത്തിലേന്ന് പറഞ്ഞാൽ ഒരു സുഖം കൂടുതലാണ്. ഹിന്ദുധർമ്മത്തിലെ ചില സന്യാസിമാർ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ചിലയല്ല, ഭൂരിഭാഗം സന്യാസിമാരും ജാതീയമായ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാൻ എതിരെ പ്രവർത്തിക്കുകയല്ല, എതിരെയല്ല ഇല്ലാതാക്കാൻ. നമ്മൾ എന്തിനെതിരെ പ്രവർത്തിച്ചാലും അതിന് ശക്തി കൂടുകൂട്ടുമോ? അതുകൊണ്ട് എതിരെ പ്രവർത്തിക്കരുത്, അത് ഇല്ലാണ്ടാക്കാൻ ശാസ്ത്രീയമായ പ്രവർത്തനം ചെയ്യണം. നിങ്ങൾ എന്തിനെങ്കിലും എതിരെ പ്രവർത്തിച്ചു നോക്കുക, അത് വർദ്ധിക്കുകയോ ഇല്ലയോ എന്ന്. നിങ്ങൾ മയക്കുമരുന്ന് മാഫിയ ഇവിടെ ഉണ്ടാവും ബാംഗ്ലൂർ, മയക്കുമരുന്ന് മാഫിയയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു നോക്കൂ, അവർക്ക് നിങ്ങളോട് വിരോധം വരും. വിരോധം കൊണ്ട് നിന്നാവുന്ന കാണാം, എന്നോട് അവർ കൂടുക ഇല്ല, കുറയില്ല. നേരെ മറിച്ച് അവർ ഉള്ളിൽ പോയി കൂടാൻ സാധിക്കണം. നമുക്ക് ശാസ്ത്രീയമായ പദ്ധതികൾ അവലംബിക്കാൻ സാധിക്കണം, നിയമ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കണം. അവരെ ഉള്ളിൽ പോവാതെ തന്നെ പല വഴികളുണ്ട്, എതിരെ ചെയ്തിട്ട് കാര്യമില്ല. ചിദാനന്ദസ്വാമി അവർ ഉള്ളിൽ പോയി പെടണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊരു വഴിയാണ്, ഒരു വഴിയാണ്. അത്രയും ശക്തിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നമ്മളതിൽ പൊട്ടുപോകും. അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ സ്വീകരിക്കണം, എതിരെ പ്രവർത്തിക്കരുത്. എതിരെ പ്രവർത്തിച്ചാൽ വർദ്ധിക്കും. മറിച്ച് ശാസ്ത്രീയമായി ജാതീയമായ ഉച്ചനീചത്വ കൽപ്പനകൾ വേദത്തിനനുസൃതമല്ല, വേദവിരുദ്ധമാണ്, വേദത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങളില്ല എന്നല്ല, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകല ചരാചരങ്ങളുടെയും ഏകത്വം ഉപദേശിക്കുന്ന വേദത്തിന് ജാതീയമായ ഉച്ചനീചത്വം കാണാൻ സാധ്യമല്ല എന്ന സിദ്ധാന്തമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അങ്ങനെ ധാരാളം സന്യാസിമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും പ്രസിദ്ധമായ ശാങ്കരമഠങ്ങൾ ജാതീയ ഉച്ചനീചത്വങ്ങൾ, മറ്റ് അന്ധവിശ്വാസങ്ങൾ എന്നിവയ്ക്കെതിരെ കാര്യമായ പ്രചരണം നടത്താത്തത് എന്തുകൊണ്ട്? ഇപ്പം എങ്ങനെയാപ്പോൾ പറയാം? ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ കാര്യമായ പ്രവർത്തനം ചെയ്യുന്നില്ല എന്നുള്ളതിനോട് യോജിപ്പുണ്ട്. ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വേദാന്തശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്നതിലൂടെ, ഇതാണ് ശരിയായ ഭാരതീയ സംസ്കൃതി എന്ന് എടുത്തു കാണിക്കുന്നതിലൂടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ നിഷ്കാസനം സാധിക്കും. ഒട്ടും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയരുത്. പക്ഷേ അത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രായേണ ശങ്കരമഠങ്ങൾ അകന്നിട്ടാണുള്ളത്, പ്രായേണ. എന്നാൽ വളരെ സന്തോഷകരമായിട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ഉദാഹരണത്തിന് ശൃംഗേരി മഠത്തിൻ്റെ പല ഉപമഠങ്ങളും സാമാജികമായ ഏകതയാർന്ന പരിപാടികൾ ധാരാളം സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ശൃംഗേരിയിലെ പീഠാധിപതിയും നിയുക്ത പീഠാധിപതിയുമൊക്കെ ഈ വിഷയത്തിൽ ജാഗ്രതയുള്ളവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് സമൂഹത്തിൽ ജാതീയമായ ഉച്ചനീചത്വം ഇല്ലാണ്ടാക്കണമെന്നൊന്നും പ്രസംഗിക്കുകയല്ല. പിന്നെയോ, പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് അതിലെല്ലാവരെയും ഒത്തൊരുമിച്ച് ഇരുത്തുക, ലിംഗഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ എല്ലാവരെയും ഒന്നിച്ചിരുത്തുക. അപ്പോൾ ഈ ബാംഗ്ലൂരിൽ തന്നെ ശൃംഗേരി മഠത്തിൻ്റെ ഉപമഠമായ യാദത്തൂർ മഠം അഥവാ എടത്തൂർ മഠം എന്ന് മൈസൂരിൽ പറയുന്ന ആശ്രമത്തിൽ ശങ്കരഭാരതി സ്വാമികളുടെ നേതൃത്വത്തിൽ സൗന്ദര്യലഹരി പാരായണം ഈ ബാംഗ്ലൂരിൽ നടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 200,000+ പേര് പങ്കെടുത്തിട്ടുണ്ട് അത്രേ. അതിൽ അതും പറയാം, ഹിന്ദു മാത്രമൊന്നുമല്ല, അതിൽ ശ്രദ്ധാലുക്കളായ മറ്റുള്ളവരും പങ്കെടുത്തിട്ടുണ്ട് പാരായണം ചെയ്യാൻ. ഒരു ജാതിഭേദവും ഇല്ല, എല്ലാവരും ഒരുപോലെയായിരുന്നത്. അപ്പം അത്തരം പരിപാടികളിലൂടെ നാം ഒന്നാണെന്ന ഭാവനയെ വളർത്താൻ സാധിക്കും. അതിന് അവരും പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും
പല പരമ്പരാഗതമായ ശങ്കരമഠങ്ങളിലും ഈ ജാതീയമായ വല്ലാത്തൊരു ഉച്ചനീചത്വത്തിൻ്റെ ഭാവമൊക്കെ ഇന്നും കാണും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലൊരു മതിൽക്കെട്ട്, ഒരു മനുഷ്യ മതിലുണ്ടാവും. ആ മനുഷ്യ മതിലിൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും ശങ്കരാചാര്യർ. ശങ്കരാചാര്യ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കിങ്ങനെയൊന്നും തൊട്ട് ഉണ്ടാവുകയില്ല കേട്ടോ. അവർ സ്നേഹമസൃണമായ പെരുമാറ്റമായിരിക്കും എല്ലാവരോടും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു മനുഷ്യ മതിലങ്ങട്ട് ഭേദിക്കാൻ പണിയാണ്. ആ അപ്പം എന്താ പതിനൊക്കെ പറയുക, അത് അതൊരു പ്രായോഗിക വിഷയം തന്നെയാണത്. ഏതായാലും മാറ്റങ്ങൾ ഉണ്ടാവും, ഉണ്ടാവാതെ വയ്യ. കാരണം ഇപ്പോൾ എല്ലാ മഠങ്ങളുമായിട്ടൊക്കെ ഉള്ള അവരുടെ ഒരു സഹകരണവും പരസ്പര ചേർച്ചയും ഒക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അതിൽ മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും. അത്രയേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ മറ്റ് അന്ധവിശ്വാസങ്ങൾ എന്നിവയ്ക്കെതിരെ, എന്താ ഇപ്പം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമല്ലാത്ത വിശ്വാസം വല്ലതും ഉണ്ടോ? മറ്റ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അന്ധമല്ലാത്ത ഏതെങ്കിലും വിശ്വാസം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അന്ധമാണ്. അന്ധമല്ലാത്ത വിശ്വാസം ഇല്ല, എല്ലാ വിശ്വാസങ്ങളും അന്ധങ്ങളാണ്. കാരണം നോക്കൂ, നമ്മൾ യഥാർത്ഥമായ അറിവ്, ജ്ഞാനമുണ്ടാവുന്നത് പ്രമാണത്തിലൂടെയാണ്. യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാവുന്നത് പ്രമാണങ്ങളിലൂടെയാണ്. പ്രമാണങ്ങളെ നമുക്ക് പലതായി തിരിക്കാം. പ്രത്യക്ഷമുണ്ട്, അനുമാനമുണ്ട്, ആഗമമുണ്ട്. പ്രധാനമായിട്ടും ഇനി അനുമാനത്തിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധിയൊക്കെ ഉണ്ട്. ഇത് മൈക്രോഫോണാണെന്ന് ഞാൻ അറിയുന്നത് പ്രത്യക്ഷത്തിലൂടെയാണ്. ഇത് കടലാസാണെന്ന് അറിയുന്നത് പ്രത്യക്ഷത്തിലൂടെയാണ്. ശിവൻ, വിഷ്ണു ഇത്യാദി സങ്കേതങ്ങളെ നമ്മൾ പറയുന്നത് ശാസ്ത്രത്തിലൂടെയാണ്. നേരിട്ട് പ്രത്യക്ഷമല്ലാത്ത പല വിഷയങ്ങളെയും നമ്മൾ അറിയുന്നത് അനുമാനിച്ചിട്ടാണ്. ഏത് തന്നെയായാലും പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുന്നു. പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള ഊഹമാണ്, അഭ്യൂഹസ്ഥിതിയാണ് വിശ്വാസം. അപ്പം അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാകുമ്പോൾ അത് അന്ധമല്ലേ? ഇല്ലേ? അല്ല. അതെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അന്ധമല്ലാത്ത വിശ്വാസമില്ല. കേരള ഗവൺമെൻറ് അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം കൊണ്ടുവരാൻ പോവുക. അതെ, മുഖ്യമന്ത്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പഠിച്ചു കഴിഞ്ഞാൽ നിയമസഭയിൽ വരും, അനായാസേന അവർക്ക് പാസ്സാക്കാൻ പറ്റും. കാരണം അത്രയും സംഖ്യയുണ്ട്. നമ്മൾ പലരും മൂഢത്വം കൊണ്ട് അതിനെ അനുമോദിക്കുന്നവരാണ്. അതിലടങ്ങിയിരിക്കുന്ന ചതി നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും മുഴുവൻ തടയിടാനാണ് അത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നം ആർക്കുമില്ല. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പ്രസംഗിച്ച് വെറുതെ ഊർജ്ജം പോക്കുകയല്ലാതെ ഒരു പ്രയോജനവുമില്ല. കാരണം അതിലടങ്ങിയ ചതി, കാരണം പലർക്കും ഇന്ന് ഒരു ഫാഷനാണ് അന്ധവിശ്വാസത്തിനെതിരെ നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. വിഡ്ഢിത്തരം പറയരുത്, അന്ധവിശ്വാസത്തിനെതിരെ നിലകൊള്ളരുത്. അന്ധവിശ്വാസങ്ങൾ അനിവാര്യങ്ങളാണ്. അന്ധവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്, അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും, ഞാൻ പറഞ്ഞോളൂ. കാരണം പ്രമാണത്തിലൂടെ അറിയുന്നതിന് മുമ്പുള്ള അഭ്യൂഹമാണ് വിശ്വാസം എന്ന് മനസ്സിലാക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അടുത്ത ഘട്ടത്തിൽ പറയുന്നു, അന്ധവിശ്വാസങ്ങൾ നമുക്ക് ആവശ്യമാണ്. അന്ധവിശ്വാസം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? നോക്കൂ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ആരെങ്കിലും ഇന്ന് വരെ ഒരു ട്രെയിന് കയറുന്നതിന് മുമ്പ് ലോക്കോ പൈലറ്റിനോട് നിങ്ങൾ സർട്ടിഫൈഡ് ലോക്കോ പൈലറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരു പബ്ലിക് ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഡ്രൈവറോട് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? പറയൂ. ഒരു ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട് അല്ല നിങ്ങൾ
സർട്ടിഫൈഡ് പൈലറ്റ് തന്നെ അല്ലേ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ രാജ്യത്തിലുള്ള നിയമവ്യവസ്ഥയെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. നമുക്ക് നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്നു, എത്ര ടണ്ണാണ് മുകളിലുള്ളത്, എത്ര നില കെട്ടിടത്തിൻ്റെ അടിയിൽ നമ്മൾ പോയി നിൽക്കുന്നത്, എന്തുകൊണ്ടാ? അന്ധമായ വിശ്വാസം കൊണ്ടാ. എൻജിനീയറിങ് ടെക്നോളജി പ്രയോഗിച്ചിട്ട് ഇതിൻ്റെ ഭാരം കൃത്യമായി 90 ഡിഗ്രിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് താഴത്തേക്ക് പില്ലർ വഴി ഇറക്കിയിട്ടുണ്ട് എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇരിക്കുകയോ? മരിക്കാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പം അന്ധവിശ്വാസം ആവശ്യമാണ് നമുക്ക്. നമുക്കൊക്കെ അന്ധവിശ്വാസം വേണം. നമ്മൾ ആരും അച്ഛനെ അച്ഛാന്ന് വിളിച്ചത് DNA ടെസ്റ്റ് ചെയ്തിട്ടല്ല, അല്ലേ? ആദ്യം അച്ഛാന്നൊക്കെ വിളിച്ചു, ഏകദേശം UP സ്കൂൾ വരെ. ഞാൻ UP സ്കൂളിലെത്തിയപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് GNനെക്കുറിച്ച്, DNAനെക്കുറിച്ച്, RNAനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം UP സ്കൂളിൽനിന്നാണ്. അച്ഛ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇന്നലെ വരെ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചു. അതിനെന്താ മോനെ, നാളെ തൊട്ട് ഞാൻ വിളിക്കണമെങ്കിൽ ഒരു DNA ടെസ്റ്റ് ചെയ്തിട്ട് പിതൃത്വം തെളിയിക്കണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ അമ്മയെ അന്ധമായി വിശ്വസിക്കുകയാണ്. അമ്മയെ എനിക്ക് പറഞ്ഞു തന്നെ, മോനെ അച്ഛൻ എന്താ, നിൻ്റെ അച്ഛനാണിത്, അമ്മയല്ലേ പഠിപ്പിച്ചത് നമ്മളെ? അല്ല, അതെ. അപ്പോൾ അന്ധവിശ്വാസമുണ്ട്, അന്ധവിശ്വാസം കൂടാണ്ട് തീരില്ല. നോക്കട്ടെ, നമ്മൾ ഈ കൂട്ടത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചില ചികിത്സകൾക്ക് വിധേയരാവാത്ത ആരും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സർജൻ്റെ മുമ്പിൽ ഞാൻ കിടന്നു കൊടുക്കുക ഒരു സർജറിക്ക് വേണ്ടിയിട്ട്. അയാൾ 5000 അല്ലെങ്കിൽ 10000 സർജറി ചെയ്ത ആളാണെന്ന് വിചാരിച്ചോളൂ. അതെല്ലാം വിജയകരമായി ചെയ്ത ആളാണ് എന്ന് വിചാരിച്ചോളൂ. ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് എൻ്റെ സർജറി വിജയമാകുന്ന പോലെ ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. വിശ്വാസമാണ്, വിശ്വസം കിടക്കുക. വിശ്വാസം കൂടാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, ഇത്ര വേഗത്തിൽ ഓടിക്കേണ്ടത് നമ്മൾ വാഹനം 100 ചില കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ വാഹനം ഓടിക്കുന്നു. അതിൻ്റെ ആ ബ്രേക്കിംഗ് മെക്കാനിസം ഒന്ന് പഠിച്ചാൽ, ഒരു മൊട്ടസൂചിയുടെ തലയുടെ അത്രയുള്ള ചെറിയ ദ്വാരത്തിലൂടെയാണ് ഈ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് വരുന്നത്. അത് വന്നിട്ടാണ് ഡിസ്കിനെ അമർത്തുന്നത്. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ 30 മുകളിൽ ആരെങ്കിലും വണ്ടി ഓടിക്കുമോ? ഒരു വിശ്വാസം. അതിൻ്റെ മുകളിൽ അപ്പോൾ അതൊക്കെ ഇരിക്കുന്നത്, അത് പഴയ അറ്റ്ലസ് ജ്വല്ലറിൻ്റെ പരസ്യമൊന്നും അല്ല. ആ അതെ, തള്ളും അന്നേരം തള്ളിക്കളയും. ഏയ്, അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. അത് അന്ധവിശ്വാസമല്ല, അത് അബദ്ധമാണ്. അത് തള്ളിക്കളഞ്ഞു നമ്മൾ, അത് പിടിത്തരായിരുന്നു കേട്ടോ. രണ്ടും രണ്ടാണ്. ആ അന്ധവിശ്വാസവും തെറ്റായ പദമാണ്. എല്ലാ വിശ്വാസവും അന്ധമാണ്. മറ്റത് ഞാനൊന്ന് വിശ്വസിച്ചു, ഒരാളെ നമ്മൾ വിശ്വസിച്ചു, നല്ല ആളാട്ടോ വിശ്വസിച്ചു, അനുഭവത്തിൽ അറിഞ്ഞു അയാൾ മഹാ വൃത്തിയായിട്ട ആളാണ്. അപ്പം നമ്മൾ തള്ളി, അയ്യ അബദ്ധമായിരുന്നു കേട്ടോ, നില വരെ ഞാൻ അയാളെ വിശ്വസിച്ചതെന്ന് മനസ്സിലാക്കി തള്ളി. പാടില്ല, വിശ്വാസം എല്ലാം അന്ധമാണ്, അന്ധവിശ്വാസം ആവശ്യമാണ്. അന്ധവിശ്വാസം ആവശ്യമാണ്. ആ സ്വാമി അങ്ങനെയല്ല. പിന്നെ അന്ധവിശ്വാസം ഉപയോഗിച്ചിട്ടുള്ള ചൂഷണങ്ങളെയാണ് ഞങ്ങൾ നിയമം മൂലം നിരോധിക്കാൻ പോണത്. അപ്പോഴോ എടേ, അത് അതിനേക്കാൾ അബദ്ധമായി. കാരണം അന്ധവിശ്വാസം ഉപയോഗിച്ചുള്ള ചൂഷണം നിരോധിച്ചാൽ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ എത്ര പേരാവും? വല്ല മോദിയെപ്പോലെ ഒന്നോ രണ്ടോ പേരുണ്ടാവുകയായിരിക്കാം, ബാക്കി ആരുണ്ടാവും? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെ ഒന്നോ രണ്ടോ പേരുണ്ടാവുകയായിരിക്കാം, വേറെ ആരിയിരിക്കും? ആർക്കാ യോഗ്യത ഉണ്ടാവുക? പോട്ടെ, ഒരു ബെഞ്ചിൽ ഒന്നിച്ചിരുന്ന് സഹോദരങ്ങളായി പഠിച്ചവർ വലുതായി, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വെട്ടിയും കുത്തിയും ബോംബെറിഞ്ഞും കൊല്ലുകയാണ് പരസ്പരം. രണ്ട് ചെറുപ്പക്കാർ മരിച്ചു, ഒരാൾ രക്തസാക്ഷി ആയി, മറ്റേയാൾ ബലിദാനിയായി. നോക്കണേ,
ആരാ കൊല്ലപ്പെട്ടത്? സാധാരണക്കാരായ ചെറുപ്പക്കാർ, നേതാക്കന്മാരല്ല. രക്തസാക്ഷി മണ്ഡപായി, തന്ത്രിമാർ വന്ന വർഷത്തിൽ രക്തപുഷ്പാഞ്ജലി, അനുസ്മരണ പ്രഭാഷണം, പണപ്പിരിവ്, പെയിൻ്റ് മാറ്റിയടിക്കൽ, കുത്തുറമ്പ് ഇപ്പോൾ ചുവപ്പ് മാറി പച്ചയാക്കി. സത്യമാണീ പറയണത്. എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതെന്താണ് സംഭവം? ഇതെന്താ സംഭവം? അന്ധവിശ്വാസ ചൂഷണമല്ലേ? അല്ല, ഇത് വിശ്വാസമാണ്, രാഷ്ട്രീയ വിശ്വാസമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മാർക്സിയൻ ഇക്കണോമിക്സോ പഠിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള ഒന്നല്ല, വിശ്വാസമാണ്. മറ്റേയാൾ ഏകാത്മ മാനവ ദർശനം പഠിച്ചിട്ടൊന്നുമല്ല, വിശ്വാസമാണ്. ആ രാഷ്ട്രീയ വിശ്വാസത്തെ പെട്ടിട്ടാണ് പരസ്പരം കലഹിച്ചത്, കൊന്നത്. സത്യമാണോ അല്ലയോ ചിന്തിക്കുക. സ്വാമി അതല്ല, പിന്നെ മനുഷ്യക്കുരുതി വരെ എത്തിയിരിക്കുകയാണ്, നരബലി വരെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമം കൊണ്ടുവരുന്നത്. ഈ നരബലി വാർത്ത ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ തന്നെ എന്തൊക്കെയാണെന്ന് ആരും കണ്ടു നമുക്കറിയില്ല. ആരതിൻ്റെ പിന്നെ പ്രവർത്തിച്ചെന്നും നമുക്കറിയില്ല. ഇവരാരുടെയൊക്കെ ഏജൻറ്റുമാരായിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം ഒരു സാമൂഹികമായൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് വലിയൊരു ഒരു തരംഗം ഓളം സൃഷ്ടിച്ചിട്ട് ആ ഗ്യാപ്പിൽ ഇത് കൊണ്ടുവരാനുള്ള പരിശ്രമമാണോന്നും നമുക്കറിയില്ല. അറിയില്ല, അറിയാത്തതിനെക്കുറിച്ച് പറയാൻ വയ്യ. പക്ഷേ ഒന്നുറപ്പിച്ച് പറയാം, മനുഷ്യക്കുരുതികൾ നിരവധി നടക്കുന്നുണ്ട്, നിരവധി. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ, മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ, ആരോഗ്യ പരിപാലന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. മരിച്ചിട്ട് 5-6 ദിവസം വെന്റിലേറ്ററിൽ ഇട്ട് വയ്ക്കുന്ന സ്ഥിതികൾ പല ഹോസ്പിറ്റലുകളിലുണ്ട്, നമുക്ക് നേരിട്ട് അറിയുന്നുണ്ടാ പറയണത്. എന്നിട്ട് അത്രയും ദിവസത്തെ ബില്ലാണ്. മനുഷ്യക്കുരുതി അല്ലാണ്ട് എന്താ പറയണ്ടേ? മസ്തിഷ്ക മരണത്തിലേക്ക് എത്തിച്ചേർക്കുന്ന വിധം വാഹനാപകടങ്ങൾ പെരുകുകയും അനന്തരം ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നി, ലിവർ, ഹൃദയം, അത് ഇത് എന്നും പറഞ്ഞ് അവയവങ്ങൾ മാറ്റുകയും ചെയ്യുന്ന ആഭാസം ഇന്ന് പെരുകുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ ജോസഫ് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോൾ അത് കാണണമെന്ന് പലരും നിർദ്ദേശിച്ചു, അങ്ങനെ നമ്മൾ കണ്ടു, വല്ലാതെ ഹൃദയത്തെ തട്ടി. അതിനുശേഷം കുറേ അന്വേഷണങ്ങളും പഠനങ്ങളും പലരോടും മുഖേന ചെയ്തു. ആർക്കും അത് വെളിച്ചത്ത് പറയാൻ ധൈര്യമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഒന്നറിയാം, പല ഹോസ്പിറ്റലുകളിലും ഇത് നടക്കുന്നുണ്ട്. പലർക്കും പേര് പറയാൻ ധൈര്യമല്ല, കാരണം കൊല്ലപ്പെടും. കാരണം നിയമം അനുശാസിക്കുന്ന രീതിയിലല്ലാതെ വൃക്കമാറ്റലൊക്കെ അനുസ്യൂതം നടക്കുന്നുണ്ട്, പൈസേൻ്റെ മുകളിൽ. ഇതൊക്കെ എവിടുന്നാ കിട്ടണേ? അപ്പോഴാണ് ഇന്നാൾ വേറൊരാൾ പറഞ്ഞത്, അതിനേക്കാൾ ഭീകരമായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് പാർട്സ്, ഹ്യൂമൻ പാർട്സ് സപ്ലൈ ചെയ്യുന്ന മാഫിയുണ്ട്. അപ്പം ഡെഡ് ബോഡിയൊക്കെ ആണെന്ന് വെച്ചാൽ അവരുടെ കറക്റ്റ് അഡ്രസ്സ് ഇന്നാൾ ഇന്ന സ്ഥലത്തും സോഴ്സ് എല്ലാം രേഖാമൂലം വേണം, പക്ഷേ പാർട്സ് സപ്ലൈക്ക് അതില്ല. ബീക്കറിലാക്കിയിട്ട് വരിക പാർട്സ്, ഒരു 2 കോടിയോളം ഉറുപ്പ്യ കിട്ടും അത്ര ഒരാൾക്ക്. ഒരു മനുഷ്യന് വില ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്, മനുഷ്യൻ്റെ വില ഇടിഞ്ഞു എന്നാണ് വിചാരിച്ചത്. മനുഷ്യന് വില ഇടിഞ്ഞിട്ടൊന്നുമില്ല. ഒരു 1.5 കോടിക്കും 2 കോടിക്കും ഇടയ്ക്ക് ഉറുപ്പ്യ ഒരാൾക്കുണ്ട്. ആ തമാശ പറയാന്ന് വിചാരിക്കല്ലോ, ഒരുപാട് പേരെ കാണാണ്ടാവുണ്ടല്ലോ, അപ്രത്യക്ഷരാവുണ്ടല്ലോ. കഴിഞ്ഞ കൊല്ലം തന്നെ രജിസ്റ്റർ ചെയ്ത് എത്ര കേസുണ്ടാവും? കർണാടകയിൽ എത്ര ഉണ്ടാവും? കേരളയിൽ എത്ര ഉണ്ടാവും? എവിടെയില്ല മിസ്സിങ് കേസ്. ഒരു നിശ്ചിത രീതിയിൽ അന്വേഷിച്ചിട്ട് അവസാനം പോലീസ് അത് ഫയൽ ക്ലോസ് ചെയ്യും, അല്ലാണ്ട് അവരെന്ത് ചെയ്യും? എവിടെ കിട്ടാനാ? എവിടെയൊക്കെ ബീക്കറിലുണ്ടാവും? കുറേയൊക്കെ ജീവിക്കണമുണ്ടാവും. ഏത് മനസ്സിലായില്ല? വേറൊരാളുടെ ദേഹത്ത്, വേറൊരാളുടെ ദേഹത്ത് ജീവിക്കുന്നുണ്ടാവും. തട്ടിക്കൊണ്ടുപോകണേ നമ്മളറിയുള്ളൂ, പിന്നെ മുഴുവൻ മുറിക്കലും ചേർക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പറയട്ടെ, മനുഷ്യക്കുരുതിയൊക്കെ പല രീതിയിൽ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട.
അതുകൊണ്ട് ഇത്തരം അബദ്ധജടിലങ്ങളായ നിയമങ്ങളും മറ്റും വരുമ്പോൾ അതിനെ ചെറുക്കാനുള്ള അവസ്ഥയിലേക്ക് ഇവിടെ ഉയരണം സമൂഹം. അതുകൊണ്ട് ആദ്യം എന്താ ഈ അന്ധവിശ്വാസം എന്നൊക്കെ മനസ്സിലാക്കണം. പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യണത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ജ്യോതിഷം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അവന് ജ്യോതിഷം അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഒരു പല ചികിത്സകളും ചെയ്ത് രോഗം മാറാത്ത ഒരാൾ ഭഗവതി രോഗം മാറ്റണമെന്ന് പ്രാർത്ഥിച്ച് അതെങ്ങനെയാണ് അന്ധവിശ്വാസമാവുക? ഒരു മനുഷ്യനെ ഒരു മാനസികമായി കരുത്ത് നൽകാൻ വേണ്ടി ഒക്കെ നേരെയാവും കിട്ടുമോ എന്നൊരാൾ പറഞ്ഞാൽ അതിനെ ഇയാൾ വിശ്വസിച്ച അന്ധവിശ്വാസമായി. അപ്പോൾ എക്സ്പെരിമെൻ്റലി അങ്ങനെയാണ്, എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യപ്പെടും, അങ്ങനെയൊക്കെയാണല്ലോ ഭാഷയുടെ വിനിയോഗം. മനസ്സിലായില്ല? അങ്ങനെ ചെയ്യാത്തൊക്കെ അന്ധവിശ്വാസമാണ്, ബാക്കി പറയണ്ടല്ലോ. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസ പദത്തോട് നമുക്ക് യോജിപ്പില്ല, ബാക്കിയെല്ലാം യോജിപ്പുണ്ട്. മറ്റു പല സന്യാസി മഠങ്ങളും ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ കാര്യമായ പ്രവർത്തനം നടത്തിയതായി കാണുന്നില്ല. കുറേ പേര് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നില്ല. അതിൽ എതിര് ചെയ്യേണ്ട ആരും, എതിര് ചെയ്താൽ വളരും. ശാസ്ത്രീയമായിട്ട് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കും. ഇരുട്ടിനോട് എതിര് ചെയ്തിട്ടൊരു പ്രയോജനമില്ല, ഇരുട്ടിനെ തല്ലി പുറത്താക്കാനൊന്നും ആർക്കും കഴിയില്ല. വെളിച്ചം വയ്ക്കുക, അതേ വഹിക്കൂ. അതിനുള്ള പരിശ്രമമാണ് നമ്മളെല്ലാ മേഖലയിലും എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. നമ്മുടെ സമയം 12 മണി എന്ന് പറഞ്ഞാൽ 12:10 ആയിട്ടുണ്ട്. ആ ഓ.